സൗന്ദര്യലഹരീ കർമംഗളദദായ ശ്യവരേ നമ സൗന്ദര്യലഹരീസ്ത്രത്തിൻ്റെ പത്തൊൻപതാമത്തെ സ്തോത്രം ശ്ലോകം വരെയാണ് നോക്കിയത് നാൽപ്പത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങളെ ആനന്ദലഹരി എന്നാണ് വിളിക്കുന്നത് അതിന് കാരണം അതിൽ വർണ്ണിക്കുന്നത് തന്ത്രശാസ്ത്രങ്ങളിലും ആഗമശാസ്ത്രങ്ങളിലുമൊക്കെ പ്രസിദ്ധമായ ദേവി ദേവീസ്വരൂപത്തിൻ്റെ വർണ്ണന പല തലങ്ങളിൽ കുണ്ടലിനീ യോഗവും അതുപോലെ തന്നെ യോഗവും തത്വവും ജ്ഞാനവും ഭക്തിയും ഒക്കെ ചേർത്താണ് വർണ്ണിക്കുന്നത് പത്രത്തിലുള്ള അനേകം സൂക്ഷ്മ വിഷയങ്ങൾ ശരിക്കു പറഞ്ഞാൽ രഹസ്യ വിഷയങ്ങൾ ഇതിലടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെ ആനന്ദലഹരി എന്ന പേര് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ അർദ്ധനാരീശ്വര ഭാവനയിലെ വിരാട് രൂപത്തിലുള്ള വർണ്ണന കാമകലാ ബീജത്തിൻ്റെ രഹസ്യ വിധിയോടുകൂടി വർണ്ണിച്ചു ഇരുപതാമത്തെ ശ്ലോകത്തിൽ അതുപോലെ തന്നെ ചില ഫലങ്ങൾ ആഗ്രഹിച്ച് സാധനകൾ ചെയ്യുന്ന സാധകർക്ക് വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളാണ് സാധകർ പല തലത്തിലാണ് എല്ലാവരും ജ്ഞാനത്തെയും അല്ലെങ്കിൽ ഭക്തിയെ മാത്രമേയും ആഗ്രഹിക്കുന്നവരല്ല ലൗകികങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ട് ലൗകികങ്ങളായ ആഗ്രഹങ്ങൾ മനസ്സിൽ അടിഞ്ഞുകിടക്കുമ്പോൾ ആ വേവലാദികൾ നിൽക്കുമ്പോൾ ഒരിക്കലും ശാന്തമായിട്ട് ധ്യാനിക്കാനോ ജപിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിഷ്കാമ ഭാവത്തിലുള്ള ഭക്തി ചെയ്യാനോ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൗരാണിക ആചാര്യന്മാരും ഋഷികളും അല്ലെങ്കിൽ വേദത്തിൽ തന്നെ തുടങ്ങി ഈ ലൗകിക ആഗ്രഹങ്ങളും പ്രാപിക്കാനുള്ള ആധ്യാത്മിക മാർഗങ്ങൾ ഉപദേശിക്കുന്നത് ഇപ്പം സാധനയോടുകൂടി ദേവീ ദൈവീക ഭക്തിയോടുകൂടി ഇത് പ്രാപിച്ചാൽ അത് നമ്മുടെ മനസ്സിന് ശാന്തതയും ഏകും പിന്നീട് അപ്പോൾ ആ ഫലം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തില് ശാസ്ത്രങ്ങളിൽ ലൗകിക ഫലങ്ങളെ പറയുന്നത് ആചാര്യസ്വാമിജികള് കരുണാവരുണാലയനാണ് അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയിട്ട് പല ഭാവത്തിലും ആ സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട് ഈ ലൗകികങ്ങളായ ഫലങ്ങൾ പ്രാപിക്കാനും സ്തോത്രങ്ങൾ വേണം എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ വാസ്തവത്തില് സന്യാസിമാരുടെടുത്ത് തന്നെ പോകുന്നവരും അല്ലെങ്കിൽ ആധ്യാത്മികമായി സാധന ചെയ്യുന്നവരും ആയിട്ടുള്ള ഭക്തരും കേവലം ജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല സ്വാമിജിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ആശ്രമങ്ങളിലോ അമ്പലങ്ങളിലോ ഒക്കെ പോകുന്നത് അവരുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ കൂടിയാണ് ചിലപ്പോൾ സന്യാസിമാരോടത്തും വന്നിട്ട് രോഗം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു വേള ആചാര്യസ്വാമിജികളിതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് അതത് ഫലങ്ങൾ കൊടുക്കുന്ന പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ഉണ്ടാക്കി കാരണം ഇപ്പോൾ ഭക്തരെ സ്വാമിമാരോടടുത്ത് പോയി ചോദിക്കുന്നത് പോലെ തന്നെ രോഗങ്ങൾ മാറാനും മറ്റ് വേവലാദികൾ മാറാനൊക്കെ ആചാര്യസ്വാമിജികളെടുത്തും ചോദിച്ചിട്ടുണ്ടാവണം കാലം എല്ലാം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ ലോകരുടെ സ്വഭാവമൊക്കെ ഒന്നു തന്നെയാണല്ലോ അപ്പം അതിന് ഉതകുന്ന രീതിയിൽ ശങ്കരാചാര്യ സ്വാമിജികൾ സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട് അത് അതിലെ എല്ലാത്തിലും ഉത്തമമായിട്ടുള്ള സ്തോത്രം സൗന്ദര്യലഹരി തന്നെയാണ് സൗന്ദര്യലഹരിയിൽ ഇപ്പറയുന്ന എല്ലാ ഫലങ്ങളും ലഭിക്കുന്നു അതുകൊണ്ടാണ് ഓരോ സ്തോത്രത്തിലും നമ്മൾ പല തരത്തിലുള്ള ഫലങ്ങൾ കാണുന്നത് അപ്പോൾ സൗന്ദര്യലഹരി കൂടാതെ തന്നെ പ്രത്യേകമായിട്ട് രചിച്ചിട്ടുള്ള സ്തോത്രങ്ങളുമുണ്ട് അപ്പോൾ ഇവിടെ ഈ ഇരുപതാമത്തെ ശ്ലോകത്തിൽ രോഗനിവാരണം നിവാരണം ഫലമുദ്ദേശിക്കുന്നവർ എങ്ങനെയാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് എന്ന രീതിയിലാണ് പ്രാർത്ഥന വരുന്നത് അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അങ്ങനെയാണ് സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭുജങ്കപ്രയാതം നമ്മൾ ആചാര്യന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട് സുബ്രഹ്മണ്യ ഭുജങ്കപ്രയാതവും രോഗനിവാരണത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഗ്രഹദോഷ നിവാരണത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഉപയോഗിക്കാം എന്ന് പറയാറുണ്ട് അതുപോലെ അന്നപൂർണ സ്തോത്രം പ്രസിദ്ധമാണ് ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട് അന്നാദി ദാരിദ്ര്യങ്ങൾ മാറാൻ അന്നപൂർണാസ്തോത്രം ജപിക്കാം അതും പ്രത്യക്ഷ ഫലം തരുന്നതാണ് ഇതൊക്കെ ശങ്കരാചാര്യസ്വാമിജികൾ രചിക്കപ്പെട്ടതാണ് അതുപോലെ തന്നെ കനകധാരാസ്തോത്രം അതും വളരെ സ്പഷ്ടമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് കനകധാരാസ്തോത്രം ഉപയോഗിക്കാം പിന്നെ വിദ്യയ്ക്ക് ശാരദാഭുജംഗ ശാരദാഭുജംഗപ്രയാതം എന്ന സ്തോത്രമുണ്ട് ഇങ്ങനെ ഓരോന്നിനും സ്തോത്രങ്ങൾ പ്രത്യേകമായിട്ടും പ്രത്യേക ദേവതമാരുടെ സ്തോത്രങ്ങളും വിഘ്നേശ്വരൻ്റെ സംബന്ധിച്ചിട്ടുള്ള സ്തോത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം അതത് തലങ്ങളിൽ ആവശ്യമാണ് ഇതൊക്കെ ഭക്തിയെ ഉറപ്പിക്കാൻ തന്നെയാണ് പക്ഷേ ഏത് സമയത്താണ് എന്ന് ഏത് സന്ദർഭത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നേ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ നിഷ്കാമ ഭാവത്തിൽ സഗുണമോ നിർഗുണമോ ആയ ഭാവത്തിൽ ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കർമ്മമനുസരിച്ച് ശരിയായിട്ട് തന്നെ വന്നുകൊള്ളും എന്നതാണ് സത്യം പക്ഷേ എങ്കിലും നമുക്ക് പ്രത്യേക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും ഈശ്വരനോട് പ്രാർത്ഥിക്കാം കാരണം ഇതെല്ലാം നമുക്ക് ഈശ്വരനോടല്ലേ പ്രാർത്ഥിക്കാൻ കഴിയൂ അമ്മയോടല്ലേ നമുക്കെല്ലാം തുറന്ന് ചോദിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഭാവത്തില് അമ്മയോട് മനസ്സ് തുറന്ന് നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അത് ശരിക്കും നമുക്ക് പ്രാപ്തമാകും പ്രാപ്തമാകണം അതാണ് പ്രകൃതിയുടെ സ്വഭാവം മായാം തു പ്രകൃതി വിദ്യ മായിനും തു മഹേശ്വരം അത് മഹാമായയാണത് എല്ലാ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഉൾക്കൊള്ളുന്ന ശക്തി സ്വരൂപിണിയാണ് അതുകൊണ്ട് എല്ലാ ഫലങ്ങളും അവിടെ പ്രാപിക്കാം എന്നുകൂടി ഈ സ്തോത്രങ്ങളിലൂടെ ആചാര്യസ്വാമിജികള് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇരുപതാമത്തെ സ്തോത്രത്തിന്റെ അന്വയം നോക്കാം യഹ അങ്കേഭ്യരണ നിഗുരമ്പാമൃതരസം കിരന്തി ഹിമകര ശിലാമൂർത്തിമിവ ഹൃദി ത്വാം ആധത്തെ രണ്ട് പാദങ്ങളുടെ അന്വയമാണ് അമ്മയെ ധ്യാനിക്കേണ്ട വിധം പറയുകയാണ് അപ്പോൾ ഈ ധ്യാനം ചെയ്താൽ അമ്മ ഒരു മഹാവൈദ്യയായി എല്ലാ രോഗങ്ങളെയും മാറ്റുന്നതായിരിക്കും കിരന്തി അങ്കേഭ്യ കിരണനികുറമ്പാമൃതം കിരന്തി അമ്മയുടെ അവയവങ്ങളിൽ നിന്നും അംഗങ്ങളിൽ നിന്നും അപ്പോൾ നമ്മുടെ നമ്മൾ തന്നെ ധ്യാനിക്കുമ്പോൾ ആ സഹസ്രാരത്തിൽ നിന്ന് ശ്രവിക്കുന്നതായിട്ട് തലയിൽ നിന്ന് ഉച്ചയിൽ നിന്ന് മൂർദ്ധാവിൻ്റെ ആ ഭാഗത്ത് നിന്ന് ചന്ദ്രകലയിൽ നിന്ന് ശ്രവിക്കുന്നതായിട്ട് നമുക്ക് ധ്യാനിക്കാം അപ്പോൾ അങ്കേഭ്യഹ അങ്കേഭ്യ കിരണനികുരമ്പാമൃതരസം കിരന്തി കിരന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷിക്കുക എന്നർത്ഥം ഇങ്ങനെ തുള്ളിത്തുള്ളികളായിട്ട് ശ്രവിക്കുന്നതിനെയാണ് കിരന്തി എന്ന് പറയുന്നത് കിരണ നികുരമ്പാമൃത രസം എന്ത് രസമാണ് അമൃതരസമാണ് ആ അമൃതരസം എവിടുന്ന് സ്രവിക്കുന്നു കിരണരൂപത്തില് ആ അമൃതരസത്തിൻ്റെ സമൂഹം കിരണ നികുരമ്പം എന്ന് പറഞ്ഞാൽ സമൂഹം എന്നാണ് അർത്ഥം അതിങ്ങനെ ധാരയായിട്ട് ധാരയായിട്ട് ആ കിരണത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ശ്രവിക്കുന്നു നേരത്തെ ആ കിരണ സംബന്ധമായിട്ട് സ്തോത്രം പറഞ്ഞു കഴിഞ്ഞു സഹസ്രാരത്തിൽ നിന്ന് എല്ലാ അവയവങ്ങളിലും ഭൂമിയുടെയും ജലത്തിൻ്റെയും തത്വത്തിലൊക്കെ കിരണങ്ങളുടെ രൂപത്തിൽ ശക്തിയുടെ രൂപത്തിൽ പ്രവാഹം ചെയ്യുന്നതായിട്ട് പറഞ്ഞു അതേ ഭാവനയിൽ ശക്തിയുടെ പ്രവാഹം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് ധ്യാനിക്കുക ആ അമ്മയുടെ ശരീരം മുഴുവൻ ഈ ശക്തിപ്രവാഹം അമൃതരൂപത്തിലാണ് എന്ന് ധ്യാനിക്കുക ഇപ്പം കിരണ നികുരമ്പാമൃതരസം ആ അമൃതരസം അങ്കേഭ്യരന്തി അംഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ശ്രവിക്കുന്നതായിട്ട് ആ ശ്രവണം ചെയ്യുന്ന ഇങ്ങനെ നിരന്തരം വീഴുന്നതായിട്ട് ഉറ്റുറ്റു വീഴുന്നതായിട്ട് ധ്യാനിക്കുക എങ്ങനെയാ എവിടെയാ ധ്യാനിക്കേണ്ടത് പിന്നെയും അതിനൊരു വർണ്ണന പറയുകയാണ് ഹിമകര ശിലാമൂർത്തിവ ഹിമകരശിലാമൂർത്തി ഹിമകരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു ചന്ദ്രകാന്ത മണി നിർമ്മിതമായ ദേഹം പോലെ ചന്ദ്രകാന്ത മണിയുടെ രണ്ടാമത്തെ വർണ്ണനയാണ് ചന്ദ്രകാന്തമണി അത് അമൃതരസത്തിൽ ചേർത്ത് ആ അമൃതരസം ചേർത്ത് മണിയെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം അപ്പോൾ ഹിമകര ശില ശില ഹിമകരൻ ചന്ദ്രക ചന്ദ്രൻ ആ ശില ചന്ദ്രകാന്തമണി അതിൻ്റെ ആകാരത്തിൽ ധ്യാനിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് അമൃതരസത്തെയും തണുപ്പിനെയും ഒരു തണുത്ത ഭാഗം ശാന്തഭാവവും കൊടുക്കുന്നതാണ് ആ ഭാവത്തില് ആ അമ്മയുടെ ആ ഭാവത്തിൽ ഹൃദി ത്വാമാധത്തെ അല്ലയോ ദേവി ത്വാം അമ്മയെ ആരാണോ ഹൃദയത്തിൽ ത്വാമെന്ന് പറഞ്ഞാൽ നിന്നെ ആരാണോ ഹൃദയത്തിൽ ആധത്തെ ആധാനം ചെയ്യുന്നത് സ്വീകരിക്കുന്നത് അങ്ങനെ ധ്യാനിക്കുന്നത് ഈ രീതിയിൽ ശ്രവിക്കുന്ന അമൃതരസം ശ്രവിക്കുന്ന സ്വരൂപത്തിൽ അമൃതരസം പൂണ്ടു നിൽക്കുന്നവളായിട്ട് അമ്മയെ മനസ്സിൽ ധ്യാനിക്കുക അങ്ങനെ ധ്യാനിച്ചാൽ കിട്ടുന്ന ഫലമാണ് അടുത്ത രണ്ട് പാദങ്ങളിൽ പറയുന്നത് സ ശകുന്താധിപ ഇവ ദൃഷ്ട്യാ സർപ്പാണാം ദർപ്പം ശമയതി അങ്ങനെ ധ്യാനിക്കുന്ന ആ സാധകന് ഒരു പ്രത്യേക കഴിവുണ്ടാകുന്നു ശകുന്താധിപ ഇവ ശകുന്തം എന്ന് പറഞ്ഞാൽ പക്ഷി പക്ഷികളുടെ അധിപനായിട്ടുള്ള ഗരുഡനെ പോലെ ഗരുഡനെ കണ്ടാൽ എങ്ങനെയാണോ സർപ്പങ്ങള് ഭയന്ന് ഓടി ഒളിക്കുന്നത് ഇതൊക്കെ പുരാണ കഥകളിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഗരുഡനും സർപ്പങ്ങളുമായിട്ടുള്ള ജന്മവൈരുദ്ധ്യം അല്ലെങ്കിൽ ജന്മശത്രുത അത് വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള ശകുന്താധിപനെ കണ്ട് സർപ്പങ്ങൾ ഓടി ഒളിക്കുന്നത് പോലെ ഈ രീതിയിൽ ധ്യാനം ചെയ്ത് ദേവിയുടെ ഭാവം സിദ്ധിച്ച ആളിനെ ആളിനെ കാണുമ്പോൾ തന്നെ സർപ്പാണാം ദർപ്പം ശമയതി സർപ്പങ്ങളുടെ അഹങ്കാരം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളുടെ ദോഷം ശമിപ്പിക്കുന്നു എന്നർത്ഥം അപ്പം ഇവിടെ സർപ്പങ്ങളുടെ ദോഷം എന്ന് പറയുന്നത് സർപ്പവിഷമാണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ സർപ്പവിഷവും ശമിക്കും എന്ന് സ്തുതിക്കുകയാണ് അപ്പോൾ സർപ്പാണാം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ അത് ഒരു ഫലം അതോടൊപ്പം തന്നെ സുധാധാര സിരയാ ദൃഷ്ട്യ ജ്വരപ്ലുഷ്ടാൻ സുഖയതി അപ്പോൾ ഈ സാധകൻ ഒന്ന് നോക്കിയാൽ തന്നെ രോഗങ്ങൾ മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ സ്തുതി ചെയ്യുമ്പോൾ അങ്ങനെ വർണ്ണിക്കുകയാണ് ഒന്ന് ഒന്ന് നോട്ടം കൊണ്ട് തന്നെ രോഗങ്ങൾ മാറ്റാനുള്ള ശക്തി ഈ ഇങ്ങനെ ധ്യാനം ചെയ്യുന്ന ധ്യാതാവിന് കിട്ടും സുധാതാര സിറയ സുധാധാരം സുധ അമൃതരസം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നാടികളോട് കൂടിയവനായി തീരുന്നു സുധാധാര സിരയ സിര എന്ന് പറഞ്ഞാൽ നാടിയാണ് ആ ശരീരത്തിൽ മുഴുവൻ അമൃതരസം വ്യാപിച്ച ആളായി സ്വയം തീരുകയാണ് അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്മയുടെ ഭാവത്തിൽ ആണ് ധ്യാനിക്കുന്നത് ആ ധ്യാനിക്കുന്ന അമ്മയുടെ ആ ആകാരത്തിലും കിരണനികുരമ്പാമൃതരസം ഹിമകര ശിലാമൂർത്തി എന്ന ഭാവത്തിലാണ് ധ്യാനിച്ചത് അമ്മയുടെ ആകാരം തന്നെ അമൃതമയമാണ് ചന്ദ്രകാന്തക്കല്ലുപോലെ തണുത്തതാണ് ശുദ്ധമാണ് എന്ന ഭാവത്തിൽ ആര് ധ്യാനിച്ചു ആ ധ്യാനിച്ച ആളിനും അതേ ഭാവം തന്നെ ഉണ്ടാകുന്നു സുധാധാര സിരയ അയാളുടെ സിരകളിൽ അയാളുടെ ഞരമ്പുകളിൽ അമൃതം തന്നെ പ്രവഹിക്കുന്നതായിട്ട് മാറുകയാണ് അങ്ങനെ ആവുമ്പോൾ ദൃഷ്ട്യാ ജ്വരപ്ലുഷ്ടാൻ സുഖയതി എന്ന് പറയുകയാണ് അയാളുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ ഒന്നൊരു ദൃഷ്ടിപാതം കൊണ്ട് തന്നെ ജ്വരപ്ലുഷ്ടാൻ രോഗങ്ങളാൽ സംതൃപ്തനായിട്ടുള്ള രോഗികളെ രോഗങ്ങളായിട്ട് സംതപ്തരായിട്ട് കഷ്ടപ്പെടുന്ന രോഗികളെ സുഖയതി സുഖത്തിൽ കൊണ്ടെത്തിക്കുന്നു അവരെ സുഖമുള്ളവരാക്കി മാറ്റുന്നു സ്വസ്ഥരാക്കി മാറ്റുന്നു ഇങ്ങനെ ചെയ്യാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടായി വരുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് തീർച്ചയായും ഒരു ലൗകിക ഫലമാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൗകിക ഫലങ്ങളും ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും എന്ന ആശയത്തിലാണ് ഇവിടെ പറയുന്നു ലൗകിക ഫല ഫലങ്ങളിൽ മാത്രം കുടുങ്ങിപ്പോകാൻ പാടില്ല അതിനപ്പുറത്തും നമ്മൾ ചിന്തിക്കണം അപ്പം ഇവിടെ ദേവീഭാവനയിൽ ഈ ഫലങ്ങൾക്കു വേണ്ടി ആരാധന ചെയ്യുമ്പോൾ തന്നെ ആ മനസ്സിൽ ആ ഭക്തി ചെയ്യുന്നവരുടെ മനസ്സിൽ ദേവീഭാവം ആവിർഭവിക്കുകയും അത് മുഖേന അവർ ആ ലൗകിക ഫലങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്ത് പോയി അതിലും വലിയ ആനന്ദത്തെ രസത്തെ പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് വേദത്തിൽ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വർണ്ണിച്ച് നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്നത് ആകർഷിക്കാൻ അത് വേണ്ട ഇപ്പം വിശന്നിരിക്കുന്ന ഒരാളിന് ആദ്യം വിശപ്പടക്കാനുള്ള ഭക്ഷണമാണ് വേണ്ടത് അതല്ലാതെ മറ്റെന്തു തന്നെ ദാനം ചെയ്താലും എന്തു തന്നെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിച്ചാലും അയാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വ്യർത്ഥമാണ് അതിനൊന്നും വിലയില്ല അപ്പോൾ അയാൾക്ക് ആ സമയത്ത് ഏറ്റവും വിലയേറിയത് അമൃത ആ ഭക്ഷണമാണ് വിശപ്പടക്കാനുള്ള ഭക്ഷണമാണ് അതുപോലെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളിൽ കുടുങ്ങിയാൽ ആ ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വരുന്നവെങ്കിൽ ഇതേപോലെ പ്രാർത്ഥന ചെയ്ത് ആഗ്രഹത്തെ സാധിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ മനസ്സ് തൃപ്തമാകുകയും കൂടുതൽ ആസ്ഥിക്യബുദ്ധിയുണ്ടാവുകയും ശ്രദ്ധയുണ്ടാവുകയും ഭക്തി ഉണ്ടാവുകയും ചെയ്യും അതാണ് ഇത്തരം വർണ്ണനകളുടെ ഭാവം അപ്പോൾ ഇത് ഇവിടെ ധ്യാനവിശേഷമായിട്ട് പറഞ്ഞു ഇതിൻ്റെ പ്രയോഗവിശേഷങ്ങളൊക്കെ ആഗമശാസ്ത്രങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ സൗന്ദര്യലഹരിയുടെ പാരായണം കൊണ്ട് തന്നെ ആനന്ദലഹരിയുടെ ഈ ഭാഗത്തിൻ്റെ പാരായണം കൊണ്ട് തന്നെ കാലേന ക്രമേണ ഈ ഫലങ്ങളൊക്കെ സിദ്ധിച്ചു വരുന്നു ആ ഭാവത്തിൽ നമ്മൾ ദേവിയോട് ആഗ്രഹിക്കുമ്പോൾ ആ ഫലം നമുക്ക് സിദ്ധിച്ചു വരുന്നു നിഷ്കാമമായി ചെയ്താൽ ആവശ്യമുള്ളപ്പോൾ അത് പ്രാപിക്കുമെന്ന് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ വരുന്ന ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ദേവീപാദങ്ങളിൽ അർപ്പിക്കുന്നു